എത്ര സമയം സംഘടന തുടങ്ങിയിട്ട്? കുറച്ചു നേരമായി. ഓ, ഞാൻ കുറച്ച് ലേറ്റ് ആയി. 2019 ഒരു സാഹചര്യം ഞാൻ ആദ്യം സൂചിപ്പിച്ചു. ഒരു പ്രധാനമന്ത്രി കേരളത്തിൽ നിന്ന് വരാൻ പോകുന്നു, പ്രത്യേകിച്ച് നമ്മുടെ വയനാട്ടിൽ നിന്ന് തന്നെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി വരുന്നു എന്ന രൂപത്തിൽ വലിയ തരത്തിൽ ഒരു രാഹുൽ തരംഗം ആഞ്ഞടിക്കുന്ന സാഹചര്യമുണ്ടായി. ഞാനൊരു സത്യം പറഞ്ഞ നീ ഞെട്ടരുത്. ആ വോട്ട് കോൺഗ്രസിൽ കേന്ദ്രീകരിപ്പിക്കുന്നതിൽ കേരളത്തിലെ UDFന് കഴിഞ്ഞു. അതാണ് 19 സീറ്റ്. മറ്റു രാഷ്ട്രീയ സാഹചര്യങ്ങളും ഉണ്ടായിരുന്നു. ഇപ്പോൾ അത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യങ്ങളും കേരളത്തിലില്ല. അതുകൊണ്ട് തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കഴിഞ്ഞ 5 വർഷമായി അല്ലെങ്കിൽ 7.5 വർഷമായി നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ വളരെ കൃത്യമായി തന്നെ ചർച്ചയായി മാറും. കേന്ദ്ര ഇൻവെസ്റ്റിഗേഷൻ ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് സംസ്ഥാന ഭരണങ്ങളെ ദുർബലപ്പെടുത്താൻ ശ്രമിച്ചപ്പോ അതിശക്തമായി അതിനെതിരെ പ്രതികരിച്ചു, രംഗത്ത് വന്നു. നിയമ പോരാട്ടം നടത്തുന്നതിൽ ആരാണ് മുന്നിൽ നിന്നത്? ഗവർണർമാരെ ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയം കളിച്ചു. ഭരണഘടന ഗവർണർക്ക് കൊടുത്ത അധികാരങ്ങൾ ദുരുപയോഗം ചെയ്യുന്ന സാഹചര്യമുണ്ടായി. ആരാണ് അതിനെതിരെ പ്രതികരിച്ചത്? സുപ്രീം കോടതിയിൽ പോയി നിയമ പോരാട്ടം നടത്തിയത്? അത്തരത്തിലുള്ള ദുരുപയോഗം എന്നേക്കുമായി അവസാനിപ്പിക്കുന്ന സാഹചര്യമുണ്ടായത്? അതുപോലെ തന്നെ സാമ്പത്തിക ഫെഡറലിസം തകർക്കുന്നു, സഹകരണ ഫെഡറലിസം തകർക്കുന്നു, സംസ്ഥാന ഗവൺമെന്റുകൾക്കുള്ള സാമ്പത്തിക വിഹിതം വെട്ടിക്കുറയ്ക്കുന്നു. അത് രാഷ്ട്രീയപരമായിട്ടും സംഘടനാപരമായിട്ടും നിയമ പോരാട്ടവും നടത്തി മുന്നോട്ട് പോകാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നടത്തിയ ആർജവം, കേരളത്തിലെ ഗവൺമെന്റ് നടത്തിയ ആർജവം വളരെ ഗൗരവത്തോടെ തന്നെ ഈ രാജ്യം ചർച്ച ചെയ്യും എന്നതിൽ യാതൊരു സംശയമില്ല. അതോടൊപ്പം തന്നെ BJP 2019 വലിയ തരത്തിൽ ഈ രാജ്യം ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരുന്ന വിഷയങ്ങളിൽ നിന്ന് ഒരൊറ്റ സംഭവത്തിന്റെ പേരിൽ മുഴുവൻ ചർച്ചകളെയും ഒരൊറ്റ വിഷയത്തിലേക്ക് കേന്ദ്രീകരിപ്പിച്ചു. മറ്റു രാജ്യം നേരിടുന്ന ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങളെ മുഴുവൻ പുൽവാമ ഭീകരാക്രമണത്തിലേക്ക് കേന്ദ്രീകരിക്കാൻ അവർക്ക് കഴിഞ്ഞു. അത് ഒരു വൻ രണ്ടാമത് ഭരണത്തിൽ വരുന്ന ഒരു സാഹചര്യം ഉണ്ടായി. കേരളത്തിൽ ഇരുന്നു കൊണ്ട് ഇവർക്ക് എന്ത് രാഷ്ട്രീയവും പറയാം. അവർക്ക് കേരളം എന്ന ഈ ഒരു സംസ്ഥാനത്തിന്റെ മാത്രം രാഷ്ട്രീയം നോക്കിയാൽ മതി. എനിക്കും ചില കാര്യങ്ങൾ പറയാനുണ്ട്. എനിക്കൊരു കാര്യം പറയാനുണ്ട്. കുമാർ ഇവിടെ ഒന്ന് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കണ്ടായി. കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധിയുടെ പ്രധാനമന്ത്രിയാവുന്ന തരംഗത്തിലാണ്, ആ തരംഗത്തിലാണ് തമിഴ്നാട്ടിൽ നിങ്ങൾക്കൊരു 2 സീറ്റ് കിട്ടിയത്. അത് മറക്കണ്ട. പിന്നെ അദ്ദേഹം പറഞ്ഞു കേന്ദ്രത്തിനെതിരെ നടത്തിയ പോരാട്ടം, കേന്ദ്രം നടത്തുന്ന അവഗണന, ഇത് ഇതിനൊക്കെയല്ലേ നിങ്ങൾ ഒരാളെ കൊണ്ടേ വെച്ചിട്ടുണ്ടല്ലോ. ഒരു മനോഹരമായ ഒരു എന്താണ് ചെല്ലപ്പേര് നൽകിയ ഒരു തിരുത തോമ ഓർമ്മ ഉണ്ടോ? വലിയ ഇമ്മൻസ് തുക പ്രതിഫലം കൊടുത്തിട്ട് ആ മനുഷ്യനെ ഡൽഹി കൊണ്ടേരുത്തി എന്തിനാ? കേന്ദ്രവും കേരളവും തമ്മിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ മോഡിജിയുമായി എനിക്കുള്ള അഗാധമായ ബന്ധം, അമിത്ഷാജിയുമായി എനിക്കുള്ള ബന്ധം, ആ ബന്ധം ഉപയോഗപ്പെടുത്തി ഞാൻ സംസ്ഥാനത്തിന് വേണ്ട എല്ലാ ആവശ്യങ്ങളും നേടിയെടുക്കും. ഇപ്പം എന്താ വടി പിടിച്ചില്ലേ? എന്തേ നേടിയെടുക്കാൻ കഴിഞ്ഞോ? കോടതി പോവാണ്, ധർണ നടത്താൻ പോവാണ് എങ്കിൽ എന്തിനാണ് ഈ പിന്നെ എന്താണ് ഈ KV തോമസ് എന്ന ഈ ആർത്തി ഭണ്ഡാരത്തിന് ഇപ്പോഴും കേരള സർക്കാരിന്റെ ചെലവിൽ തീറ്റിപ്പോറ്റണത്? ഉച്ചക്കഞ്ചിക്ക് കാശില്ല, രേഖാപരമായി കേരള ഹൈക്കോടതിയിൽ ഒരു നയാ പൈസ ഖജനാവില്ല എന്ന് എഴുതി കൊടുത്ത സർക്കാർ ഇപ്പോഴും KV തോമസിന് ഒരു മാസത്തിൽ എത്ര കൊടുക്കുന്നത്? അയാളെ കൊണ്ട് എന്തെങ്കിലും അവഗണനക്ക് പരിഹാരം ഉണ്ടാക്കാൻ കഴിഞ്ഞോ? അതെങ്കിലും ജനങ്ങളോട് തുറന്നു പറയാൻ അരുൺ കുമാർ നിങ്ങളൊന്ന് തയ്യാറാകണം. പിന്നെ അയാളെ പേരിൽ ചെലവിടുന്ന ഈ കാശ് നിങ്ങളെ പാർട്ടി ഓഫീസിൽ നിന്ന് എടുത്തു കൊടുക്കേ. എന്താണ് നിങ്ങളെ പാർട്ടി ഓഫീസിൽ നിന്ന് എടുത്തിട്ട് അയാളെ അണ്ണാക്കൽ എത്ര കൊടുത്തോ? ഒരു പ്രശ്നവുമില്ല. ഈ ഈ കാലിയായ കേരള സർക്കാരിന്റെ ഖജനാവിൽ നിന്ന് എടുത്തിട്ട് ഇപ്പോഴും ലക്ഷങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുക, അയാളെ വീടിന്റെ വാടക ഒക്കെ അവിടുന്ന് കൊടുത്തുകൊണ്ടിരിക്കുക, എങ്ങനെ എന്താ പ്രയോജനം പറ? എന്തെങ്കിലും പ്രയോജനം ഉണ്ടായോ? ഒരു പ്രശ്നം പരിഹരിക്കില്ല. പുറമെ കോടതി പോവുകയാണ്, ഡൽഹിയിൽ ധർണ കൂടാൻ പോവുകയാണ്. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ. ഇത് പരിഹരിക്കാനാണല്ലോ ഒരാളെ വെച്ചത്. അയാളെ കൊണ്ട് ഇതൊന്നും പരിഹരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ആദ്യം ആ സ്ഥാനത്ത് നിന്ന് അയാൾ നിക്ക്. അരുൺ കുമാർ എന്താ പറഞ്ഞേ? സഹകരണ ഫെഡറലിസം തകർക്കുന്നു, സഹകരണ ബാങ്ക് തന്നെ കൊള്ളയടിച്ച ഒരു പാർട്ടിയുടെ ആളാണ് ഇരുന്ന് ഇത്തരത്തിൽ പറയുന്നത്. എനിക്ക്
അതിൽ കുഴപ്പമില്ലാട്ടോ, അതൊക്കെ അവരുടെ താല്പര്യമാണ് കഴിവാണ്, ചെയ്യട്ടെ, അതിന് ജനങ്ങൾ തീർച്ചയായിട്ടും ഉത്തരം നൽകുന്നുണ്ട്. രണ്ട്, അദ്ദേഹം പറഞ്ഞത് അടുത്ത കാര്യം, പുൽവാമ വെച്ചുകൊണ്ട് കഴിഞ്ഞ തവണ ഞങ്ങൾ വോട്ട് തേടി, ഇത്തവണ അതാ ശ്രീരാമക്ഷേത്രം ഈ ശ്രദ്ധ മാറ്റുന്നു. അപ്പൊ ഇവരെന്താ ചെയ്യുന്നത്? ഞങ്ങൾ ശ്രദ്ധ മാറ്റിയാൽ നിങ്ങൾക്ക് ജനാധിപത്യപരമായി ജനങ്ങളെ ഉത്ബോധിപ്പിക്കുവാനും ജനങ്ങളെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കുവാനും നിങ്ങൾക്ക് കഴിവില്ല എന്നാണോ നിങ്ങൾ തന്നെ പറയുന്നത്? കേൾക്കില്ല. നിങ്ങൾക്ക് ജനങ്ങളെ ബോധവൽക്കരിക്കുവാനോ ജനങ്ങളുടെ മുന്നിൽ ചർച്ച നടത്തുവാനോ കഴിവുള്ള നേതാക്കളില്ല എന്നല്ലേ മറ്റൊരു തരത്തിൽ പറയുന്നത്? അതല്ലെങ്കിൽ നിങ്ങൾ പറയുന്നത് ജനങ്ങൾ കേൾക്കുന്നില്ല, നിങ്ങൾക്ക് ജനപിന്തുണയില്ല. അയ്യോ, അങ്ങനെ പറഞ്ഞൂടാ. എവിടെന്ന് അദ്ദേഹം സംഭവിച്ചു? സന്തോഷം. അപ്പൊ സ്വന്തം കഴിവില്ലായ്മ കഴിവില്ലായ്മ പറഞ്ഞതാണ് ഞാൻ അദ്ദേഹത്തെ. കാരണം അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് സത്യം പറയും. മലയാ, ഞാൻ പോകണേ. എല്ലാരും കൈവച്ചല്ലോ, ഇനി ആർക്കും പരാതിയില്ലല്ലോ. ഇതൊരു മറ്റേടത്ത് ഐഡിയ ആയിപ്പോയി.